അപ്പോൾ കുരിശൻ്റെ വഴിയാണതെന്നും ഒരു അല്പം ഭാരമുള്ള കുരിശാണെന്നും ചുറ്റുപാടും ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന അട്ടഹാസത്തിൻ്റെ ഇടയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല കാരണം ഈഷോയുടെ കൂടെയാണല്ലോ ഞാൻ നടക്കുന്നത് എനിക്ക് വയസ്സ് എഴുപത്തിയേഴായി എനിക്ക് ഹാർട്ടിന് ആറ് ബ്ലോക്ക് ഉണ്ട് ആറ് സ്റ്റൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നവരും ഒരു പരിഗണന ഈ കാര്യത്തിൽ എന്നോട് കാണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ല മറിച്ചുണ്ടായാൽ പോലും ഞാനതിനെ ഭയപ്പെട്ട് ഭയപ്പെടുന്നില്ല കേട്ടോ നീ അത് ചെയ്തു എന്താ നിനക്ക് ചെയ്തുകൂടെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നിടത്ത് സ്നേഹമില്ല അവർ കൂട്ടായ്മ അപ്പോൾ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധ്രുവീകരണം ചെറു മറുവാ സഭയ്ക്ക് മാത്രമല്ല കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല ആഗോള സമൂഹത്തിന് പോലും വേദനയ്ക്ക് ദുഃഖത്തിന് കാരണം ആ ദുഃഖം ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് മറക്കാത്ത ആ സന്ദേശം തന്നെ ചെനട്ടാലി എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയിൽ നിന്ന് മൂന്ന് കൊമ്പ് എന്ന് ഒരാൾ പറയുമ്പോൾ അത് രണ്ടല്ല മൂന്നാണെന്ന് ഏറ്റു പറയുന്നതല്ല രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാൽ ആദ്യം കയറി ബഹളം ഉണ്ടാക്കുന്ന ആരാണെന്നറിയാമോ ആൾക്കൂട്ടം വരുമ്പോൾ ഇവൻ കിടന്ന് അട്ടഹസിക്കുന്നതാണ് അപ്പോൾ പുതിയതും കരുതും ഞാൻ പറയുന്നത് ശരിയാണ് തിലെ ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നത്തെക്കാൾ കൂടുതലും ധിഖരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അനുസരിച്ചു ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരുപാട് അകൽച്ചകൾ വൈകാരികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ കരുതുക എല്ലാം ഒരു സെക്യുലർ ഇവന്റ് മാനേജ്മെന്റ് പോലെ നമ്മൾ കാണാൻ തുടങ്ങിയാല് സഭയല്ല ഇതാണ് ഞാൻ ഒറ്റപ്പെട്ട് നടക്കാനാണോ ഒരുമിച്ച് നടക്കാനാണോ ഇഷ്ടം ഒരു അമ്പത് കൊല്ലത്തെ പാരമ്പര്യമാണോ കത്തോലിക്ക വിശ്വാസത്തെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് ഞാൻ പറയട്ടെ ഈ ഡിസംബർ എന്ന് പറയുന്നത് ഇവിടുത്തെ അച്ഛന്മാർ തന്നെയും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇത് മാർപ്പാപ്പ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു നിർദ്ദേശത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഞങ്ങൾ എല്ലാവരും പ്രധാന എല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നി എറണാകുളം അതിരൂപതയും സ്വരമലബാർ സഭയും ആഗോള കത്തോലിക്കാ സഭയും ഒരു കീടാനുഭവത്തിലോട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഒരുപക്ഷെ ഞാൻ ചിമയോൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഈശോയുടെ പുരിശ് കുറച്ച് നേരത്തേക്ക് ചുമക്കണം എന്നുള്ള ആ തീരുമാനം ദൈവത്തിൻ്റെ ഇഷ്ടമായി ഞാൻ സ്വീകരിക്കാൻ ചെയ്തു നമസ്കാരം സൂറോ മലബാർ സഭ സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയിലെ വിശ്വാസി സമൂഹം വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾക്കാണ് വേദിയായത് ഒപ്പം തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ ഒരു നടപടിയിലൂടെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ സിറോ മലബാർ സഭാവിശ്വാസികൾക്ക് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരുപതയുടെ പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിമുദ്ധ്യ മാർ ബോസ്കോ പുത്രപിതാവാണ് പിതാവെ ഒത്തിരി സ്നേഹത്തോടെ അങ്ങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് അങ്ങ് മെൽബൺ രൂപതയുടെ അധ്യക്ഷനായിരുന്നു അധ്യക്ഷ പദവി അങ്ങ് രാജിവെച്ചു അതിനുശേഷം ഒരു മിഷൻ മേഖലയിലേക്കൊക്കെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അങ്ങേക്കുണ്ടായിരുന്നു അതിനുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ അതിലേക്കൊക്കെ അങ്ങ് കാലെടുത്ത് വെച്ചിരുന്നു പെട്ട അപ്പോഴായിരുന്നു പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരു ബാരിച്ച ഒപ്പം തന്നെ വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തം സഭ അങ്ങേ ഏൽപ്പിക്കുന്നത് സഭയെ ഏൽപ്പിച്ച ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ സഭ ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്വം ഈ ദൗത്യത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണാം സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയയിലെ മെൽബൺ സീനോമലബാർ രൂപതയുടെ അധ്യക്ഷനായിട്ട് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നാം തീയതി ഞാൻ വിരമിച്ച് അതിനുശേഷം ഒറീസയിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ പരീക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ആഗ്രഹിച്ച് അങ്ങോട്ട് പോയി ഒന്നേക്കാൾ മാസം ഒന്നര മാസങ്ങളായപ്പോഴാണ് നിർണായകമായിട്ടുള്ള ഈ നിമിഷത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ ചുമതല ഏൽക്കണമെന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഡൽഹിയിലെ റെപ്രസെൻറ്റേറ്റീവായിരിക്കുന്ന നൊൻഷിയോ എന്നെ ഡൽഹിയിലേക്ക് വിളിച്ച് ഇത് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും ഈ അവസരത്തിലെ വളരെ അപ്രതീക്ഷിതമായ ഒരുപക്ഷെ എൻ്റെ കഴിവിനതീതമായ ഒരു ചുമതലയാണ് എന്ന് എനിക്ക് തോന്നി അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു ചുമതലയല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ഈശോയുടെ അന്തിമ ജീവിത ഘട്ടത്തെ പറ്റിയാണ് കുരിശിൻ്റെ വഴിയിൽ ഈശോ പോകുമ്പോൾ അഞ്ചാം സ്ഥലത്ത് വെച്ച് തൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഷിമയോനെ പിടിച്ച് ഈശോയുടെ കുരിശു നോക്കാൻ ഏൽപ്പിക്കുന്ന ഒരു രംഗമാണ് എനിക്ക് തോന്നി എറണാകുളം അതിരൂപതയും ചിറമലബാർ സഭയും ആഗോള കത്തോലിക്കാ സഭയും ഒരു പീഡാനുഭവത്തിലോട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഒരു ഞാൻ ഷിമയോൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഈശോയുടെ കുരിശ് കുറച്ച് നേരത്തേക്കും ചുമക്കണം എന്നുള്ള ആ തീരുമാനം ദൈവത്തിൻ്റെ ഇഷ്ടമായി ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുരിശിൻ്റെ വഴിയാണതെന്നും ഒരുപക്ഷെ അല്പം ഭാരമുള്ള കുരിശാണെന്നും ചുറ്റുപാടും ഇവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന അട്ടഹാസത്തിൻ്റെ ഇടയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല കാരണം ഈശോ ഇവിടെ കൂടെയാണല്ലോ ഞാൻ നടക്കുന്നത് കുരിശുമരണം സംഭവിക്കാം പക്ഷേ കുരിശുമരണത്തിന് അതീതമായിട്ട് ഉയർപ്പിൻ്റെ മഹിമയിൽ പ്രവേശിച്ച ഈശോയുടെ ആ ജീവിതത്തിൻ്റെ രക്ഷാകരമായ പരിസമാപ്തിയാണല്ലോ സഭയ്ക്കും ലോകത്തിനും വലിയ പ്രത്യാശയുടെ പ്രതീകം ആ ഒരു പ്രത്യാശയുടെ വെളിച്ചത്തിലാണ് ഈ കുരിശിൻ്റെ ഉപരി നടക്കാനായിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും കർത്താവ് എനിക്ക് നൽകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് പിതാവ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ഈ ഒരു ദൗത്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ പ്രത്യാശയോടുകൂടി തന്നെ പിതാവ് ഏറ്റെടുക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാവുന്നതുപോലെ അഭിനന്ദി ആൻഡ്രിസ് താഴത്തെ പിതാവ് പലപ്പോഴും പല അഭിമുഖത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുക്കുന്നു ആ ഒരു ശുശ്രൂഷാ കാലയളവിൽ അദ്ദേഹത്തെ ഫിസിക്കലായിട്ട് പോലും അറ്റാക്ക് ചെയ്യുന്ന വളരെ മാനസികമായിട്ട് പോലും വളരെയധികം പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ദൈവത്തിൽ ആശ്രയിച്ചു പിതാവ് ദൗത്യം ഏറ്റെടുക്കുന്നു പക്ഷേ എങ്കിൽ പോലും മാനുഷികമായിട്ടൊരു ഭയം പിതാവിൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എനിക്ക് വയസ്സ് എഴുപത്തി ഏഴായി എനിക്ക് ഹാർട്ടിന് ആറ് ബ്ലോക്ക് ഉണ്ട് ആറ് സ്റ്റൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നവരും ഒരു പരിഗണന ഈ കാര്യത്തിൽ എന്നോട് കാണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ല മറിച്ചുണ്ടായാൽ പോലും ഞാനതിനെ ഭയ ഭയപ്പെടുന്നില്ല കേട്ടോ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസം കൊണ്ട് ദൈവജനം പക്വതയോടുകൂടെ നന്മയെ 울콜로보 അപ്പം തന്നെ പിതാവ് പ്രത്യേകിച്ച് ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും പല രീതിയിലുള്ള ഒരു അൾട്ടിമേറ്റം വത്തിക്കാൻ്റെ ഭാഗത്തു നിന്നും സിറുമർബാർ സഭയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് തന്നെ നൽകിയിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം ജൂലൈ മാസത്തിലും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ എറണാകുളം അങ്കമാലിയ ദുരൂപതയ്ക്ക് പ്രത്യേകമായി മാർപ്പാപ്പ ഒരു ലെറ്റർ എഴുതുന്നു പല ഘട്ടത്തിലും ഇന്ന ഡേറ്റിനുള്ളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നൊരു കാര്യം കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ മാസം ഈ വർഷം ഡിസംബർ ഇരുപത്തഞ്ചിനുള്ളിൽ ഏകീകൃത കുർബാന അർപ്പണ രീതിയിലേക്ക് കടന്നുവരണമെന്ന് മാർപ്പാപ്പ പ്രത്യേക വീട്ടിൽ വീഡിയോ സന്ദേശത്തിലൂടെ ഒരു അൾട്ടിമേറ്റവും ഇപ്പോൾ മാർപ്പാപ്പയുടെ മാർപ്പാപ്പ നൽകിയിരിക്കുന്ന ഈ ഒരു വീഡിയോ സന്ദേശവും അത് ഈ ഇത്തവണത്തെ ഒരു അൾട്ടിമേറ്റം മുമ്പ് നൽകിയ അൾട്ടിമേറ്റങ്ങളിൽ നിന്നും എന്താണ് അതിനെ ഒന്ന് വ്യത്യസ്തമാക്കുന്നത് ഞാൻ ചിലപ്പോൾ ഈ കാര്യത്തെ കാണുന്നത് കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളെ പോലെയാണ് അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം കുട്ടികൾ ചിലപ്പോൾ അപ്പനും അമ്മയെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ മറുതലിക്കുന്നത് നിങ്ങൾ കാണും ചിലപ്പോൾ അവരെ അപ്പനും അമ്മയും പലതരത്തിൽ അനുനയിപ്പിക്കുകയും ചിലപ്പോൾ അടികൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചുള്ളതായിരിക്കും അപ്പം അതുപോലെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളത് ശരിയാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരുപാട് അകൽച്ചകൾ വൈകാരികമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ് അപ്പം ഏറ്റവും അവസാനം വിഷുവൽ മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ മാർപ്പാപ്പ ഇതിനു മുമ്പ് കത്തെഴുതി അപ്പം പറഞ്ഞത് മാർപ്പാപ്പയുടെ കത്തല്ല ആ ഉപ്പ് ശരിയല്ല അതൊക്കെ ഒരു തമാശ പറച്ചിലാണ് പക്ഷേ അത് എങ്ങനെയോ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പലരും അതങ്ങനെ കരുതുകയാണ് അപ്പോൾ ഇനി മാർപ്പാപ്പ നേരിട്ട് ഒരു തെറ്റിദ്ധാരണയുമില്ലാതെ വ്യക്തമായിട്ട് നമ്മൾക്ക് ദൃശ്യമായിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു മാധ്യമത്തിലൂടെ നേരിട്ട് കാര്യങ്ങളോട് പറയുമ്പോൾ അതിന് കുറേ കൂടി സുതാര്യതയും കുറച്ചും കൂടി വ്യക്തതയും ഉണ്ടാകുന്നത് കൊണ്ട് എന്നുള്ള വിശ്വാസമാണ് സഭയ്ക്ക് ഉള്ളത് അത് തന്നെയാണ് മാർപ്പാപ്പ ചെയ്തത് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ ആ ഏഴ് ചുലാനും മിനിറ്റ് ദീർഘിക്കുന്ന ആ വീഡിയോ മെസ്സേജ് വളരെ ക്ലിയറാണ് ഒരുപക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കാം പക്ഷെ യാഥാർത്ഥ്യത്തെ അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ അവിടെ വ്യക്തമായി ആദ്യം മറപ്പപ്പ തുടങ്ങുന്നത് സിനോമലബാർ സഭയുടെ വളർച്ചയിൽ ആ സഭ ആഗോള സഭയ്ക്ക് നൽകുന്ന ശുശ്രൂഷയിൽ മറപ്പപ്പ അതീവ സന്തുഷ്ടനാണ് മർപ്പപ്പ മാത്രമല്ല ലോകത്തിൽ ലോകത്തിലിവിടെ പോയാലും സിറോമറബ സഭയുടെ മക്കളായിരിക്കുന്ന മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായിരും സീറോമറബ സഭയിൽ മാത്രമല്ല ലത്തീൻ സഭയിലും മറ്റു പൗരസ്ത്യ സഭകളിൽ പോലും ശുശ്രൂഷ നടത്തുന്നുണ്ട് വളരെ മനോഹരമായിട്ട് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് മാർപ്പപ്പ പറയുന്നത് എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധ്രുവീകരണം സിറോമറബ സഭയ്ക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ആഗോള സമൂഹത്തിന് പോലും വേദനയ്ക്ക് ദുഃഖത്തിന് കാരണമായിട്ട് ആ ദുഃഖം ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് മാർപ്പാപ്പ ആ സന്ദേശം നൽകിയത് എന്നിട്ട് പലരും പറയും പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പ സിനുഡാലിറ്റിയുടെ ആളല്ലേ അപ്പം സിനുഡാലിറ്റിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുണ്ട് സിനുഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്ന് ഒരാൾ പറയുമ്പോൾ അത് രണ്ടല്ല മൂന്നാണെന്ന് ഏറ്റുപറയുന്നതല്ല സിൻഡാലിജി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മറപ്പ പറഞ്ഞു കർത്താവിനോടൊപ്പം നടക്കുകയും കർത്താവിംഗിലേക്ക് നടക്കുകയാണ് പിന്നെ സിമുഡാലിജിയെ പറ്റി പറയുമ്പോൾ മറുപ്പ പറയുന്നത് നിങ്ങൾ പരസ്പരം ശ്രവിക്കണം പക്ഷേ ആ പരസ്പര ശ്രവണത്തിൽ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയാവോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്താണെന്നാണ് വിവേചിച്ചറിയേണ്ടത് ഒരുപക്ഷേ പിശാജിൻ്റെ ആത്മാവും നമ്മളിലൂടെ സംസാരിക്കും ഉദാഹരണമായിട്ട് കർത്താവിൻ്റെ പ്രലോഭനങ്ങളിലെ മൂന്ന് പ്രാവശ്യവും പിശാജുദ്ധരിച്ചത് ദൈവജനമാണ് അപ്പോൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിശാജി ചിലപ്പോഴ് തിളങ്ങുന്ന ദൈവദൂതൻ്റെ വേഷത്തിൽ പോലും വരുമെന്ന് അപ്പോൾ നമ്മൾ വിവേചിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ സ്വരമാണ് അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ ദൈവാനുഭവത്തെ ഉദ്ധരിക്കുന്നുണ്ട് മാർപ്പ കൊടുങ്കാറ്റിലല്ല ഇടിമുഴക്കത്തിലല്ല ബഹളത്തിലല്ല വന്നമാരുതൻ്റെ ആ വളരെ സൗമ്യമായിട്ടുള്ള സ്വരത്തിലാണ് ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടത് അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റേതായിരിക്കുന്ന ബഹളമല്ല സത്യത്തെയും നീതിയെയും ധർമ്മത്തെയും നേർവഴിയേയും വഴിയേയും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങൾ സത്യച്ചിട്ടുണ്ടാവോ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാൽ ആദ്യം കയറി ബഹളം ഉണ്ടാക്കുന്ന ആരാണെന്നറിയോ ഫോളോ ചെയ്തവൻ ആൾക്കൂട്ടം വരുമ്പോഴ് ഇവൻ കടന്ന് അട്ടഹസിക്കുന്നതാണ് അപ്പോൾ പുതിയനും കരുതും പറയുന്നത് ശരിയെന്ന് അപ്പോഴേ സത്യത്തെയും അസത്യത്തെയും നന്മയും തിന്മയും തിരിച്ചറിയുന്നത് ആൾക്കൂട്ടത്തിൻ്റെ ബഹളമല്ല അപ്പോൾ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് പ്രാർത്ഥനയുടെ രൂപീയിൽ ഒരു ആത്മീയ മനോഭാവത്തോടുകൂടെ സഭാത്മകമായിട്ട് നമ്മൾ നിൽക്കണം മറപ്പം പറയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ സഭയല്ല അതൊരു സെക്ടാണ് ഐക്യത്തിൽ കൂട്ടായ്മയിൽ ഒരുമയിൽ പോകുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വഴിക്കിങ്ങനെ പോകും എന്ന് പറഞ്ഞിട്ട് ഷാഡിയും പിടിച്ചപ്പോൾ ഞാൻ എന്തു വന്നാലും നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടി സണാലു പറയുന്നത് അപ്പം ബൈബിളിൽ രണ്ട് മക്കളുടെ കഥ പറയുന്നുണ്ട് ഒരുത്തരോട് അപ്പം ഇന്ന് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്യാം പക്ഷെ അവൻ ചെയ്യുന്നില്ല രണ്ടാമത്തവൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവൻ മനസാന്തര ചെയ്യുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരണമെന്നാണ് പരിശുദ്ധ പിതാവ് തൻ്റെ വീഡിയോ സന്ദേശം വഴിയായിട്ട് ഹൃദയം തുറന്ന് നമ്മോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ദൈവജനം വിശ്വാസസമൂഹം ചില മലബാറ സ്നേഹിക്കുന്ന ഈ അങ്കമാലി എറണാകുളം അതിരൂപതയുടെ മക്കളായിരിക്കുന്ന എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പപ്പ പറഞ്ഞതുപോലെ ആ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മുടെ ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് എനിക്കുള്ളത് ദൈവം അതിന് നമുക്ക് കൃപ നൽകട്ടെ ഇപ്പൊ തന്നെ പിതാവ് പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം അതൊരു അസാധാരണമായിട്ടുള്ളൊരു നടപടി ഒരു രൂപതയിലെ വിശ്വാസികളെ അഭിസംബോധന ഒരു വീഡിയോ സന്ദേശത്തിലൂടെ മാർപ്പാപ്പ വരുന്നു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്നു ഒരു അൾട്ടിമേറ്റം കൃത്യമായിട്ട് നൽകുന്നു പക്ഷേ എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്ന് അത്ര ആശാസ്യമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളല്ല വരുന്നത് ചില വിശേഷ ദിവസങ്ങളിൽ മാത്രം ചൊല്ലും ഒരു പ്രതികരണങ്ങളൊക്കെ വരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പെസോലി അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചുമതലയേറ്റെടുത്തിരിക്കുന്ന അങ്ങേക്ക് ഇത്തരം പ്രതികരണങ്ങളൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒരു 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 അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു കൂടെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇത് പ്രാവർത്തികമാക്കാനും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു ഞാൻ ഒരു തുറവിയോടുകൂടെ ആളുകളെ ശ്രമിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ആ സ്വരങ്ങളെ ദൈവത്തിനുമുമ്പിൽ സമന്വയിപ്പിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അത് നേർവഴിയായിട്ടുള്ളതിലൂടെ എത്രയും പെട്ടെന്ന് സഭ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പിതാ ആഹ്വാനം ചെയ്ത ആ ആ വഴി നടക്കാനായിട്ട് ജനം തയ്യാറാകുമെന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ പല രീതിയിലുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആശയ പ്രകടനങ്ങൾ പലരും നടത്ത നടത്താറുണ്ട് അപ്പോൾ ചിലർ ഒരു പ്രചരണമാണ് അതായത് ഈ ഏകീകൃത കുർബാന ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടൊരു വിട്ടുവീഴ്ചയായിക്കൂട ആ ഒരു വിട്ടുവീഴ്ച നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കില്ലേ അത്തരത്തിലുള്ളൊരു ചോദ്യം ചിലർ ഉന്നയിക്കുന്നുണ്ട് അതിനുള്ള പിതാവിൻ്റെ മറുപടി ഇതിലെ ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നത്തെക്കാൾ കൂടുതലേ ിക്കുന്ന ഒരവസ്ഥയെ ഞങ്ങള് ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയുന്നൊരു അവസരം ഉണ്ടെങ്കിൽ ദറ്റ്സ് ഡേഞ്ചറസ് ഇതാണ് ഞാൻ ഒറ്റപ്പെട്ട് നടക്കാനാണോ അതൊരുമിച്ച് നടക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഒരു അമ്പത് കൊല്ലത്തെ പാരമ്പര്യമാണോ കത്തോലിക്കശ്വാസത്തെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആൾ ചെയ്യുകയാണ് ഇപ്പോൾ വിദേശത്ത് അഞ്ച് പത്തോ നാൽപ്പതോ വർഷം ജീവിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾ ഏ ഇയാളെൻ്റെ അപ്പന അല്ല അമ്മയല്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ അത് ചില കുട്ടികൾ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഓസ്ട്രേലിയയിൽ ഞാനായിരുന്നു ഇപ്പോഴ് രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ ഉള്ളവർ ചിലപ്പം ഒന്നോ രണ്ടോ കുട്ടികളെ ഇവിടെ മാതാപിതാക്കളുടെ അടുത്ത് നിർത്തും അവിടെ ജോലിയുടെ ഇതുള്ളതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് കുട്ടികളെ അവിടെ കൊണ്ടുവരുമ്പോൾ അവർ അപ്പനെ അറിയില്ല അമ്മയെ അറിയില്ല എന്നുള്ള വട്ടിൽ പ്രതികരിക്കുന്ന പക്ഷെ അവർ പോലും സാവധാനം സാഹചര്യം മനസ്സിലാക്കി അമ്മയ്ക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്നത് എന്ന് മനസ്സിലാക്കുകയാണ് കാരണം നിർണായകമാണ് കുട്ടികളുടെ ഒരു മൂന്ന് കൊല്ലത്തെ നാലു കൊല്ലത്തെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കുട്ടി പറയുകയാണ് ഏയ് എൻ്റെ അപ്പം ഇതല്ല എൻ്റെ അമ്മ ഇതല്ല കാരണം ഞാൻ മൂന്നു കൊല്ലം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലേ അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഈ വാദഗതി കാരണം നമ്മുടെ സഭ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയിട്ടുണ്ട് ഉദയമ്പേ ഒരു സുനോദോസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ആരാധന നടത്തിയിരുന്നത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആരംഭം മുതൽ അവസാനം വരെ അൾത്താരയിലേക്ക് തിരിഞ്ഞുള്ള സുറിയാനി ഭാഷയിലുള്ള കുർബാനിയാണ് ഞാൻ കുർബാനക്ക് കൂടിയിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ പതിമൂന്നാം മൂന്നാം തീയതിയാണ് ഈ പുതിയ മലയാളത്തിലുള്ള കുർബാന ആരംഭിച്ചത് അപ്പം നാനൂറ് കൊല്ലത്തെ ഏകദേശം നാനൂറ് കൊല്ലത്തെ മറ്റൊരു പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നു പക്ഷെ ആ ജനം അത് തിരിച്ചറിഞ്ഞു എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരുമിച്ച് നടക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ കൊണ്ട് അകൽച്ചയ്ക്ക് ഒറ്റപ്പെടല കാരണമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാനും പരസ്പരം ക്ഷമിക്കാനും പുറക്കാനും ഒരുമിച്ച് നടക്കാനുമുള്ള ഒരു വലിയ വിളിയാണ് മറുപ്പ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശത്തോടെ നൽകുന്നത് മറുപപ്പ പറഞ്ഞു ഒരുമിച്ച് നടക്കുക എന്നുള്ളതാണ് സഭ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടാൽ അത് സെക്ടാകുമെന്ന് ആവർത്തിച്ച് മറുപ്പ അറിവുണ്ടായി അപ്പോഴ് ഏതാണ് പ്രധാനപ്പെട്ടത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭ എന്ന് പറയുന്നത് വെറും സാമൂഹിക പ്രസ്ഥാനമല്ല ഒരു രാഷ്ട്രീയ സംഘടനയോ ഒരു സാമൂഹിക ശുശ്രൂഷയോ അല്ല അത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് അത് ക്രിസ്തുവാണ് മിശിഹയാണത് പൗലോ സ്ലിഹ ഡമാലേക്ക് പോയപ്പോഴ് കുതിരപ്പുറന്ന് വീണ അവസരത്തിൽ കർത്താവ് ചോദിച്ചത് എന്താണെന്നറിയോ നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് പൗലസ്ലിയ ഈശോയെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പൗലുസ്ലിഹയെ പീഡിപ്പിച്ചത് ആരെയായിരുന്നു ക്രൈസ്തവരെ അപ്പം അവിടെ അത്രമാത്രം ഐഡൻറ്റിഫിക്കേഷനാണ് താതാത്മ്യമാണ് ഈശോ കാണിക്കുന്നത് സഭ ഇന്ന് ജീവിക്കുന്ന വിശ്വാഡ ശരീരമാണ് അപ്പോൾ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഈ ആത്മീയ ദർശനമാണ് സഭാത്മംഗമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് സെൻസ് ഓഫ് ദ സീക്രറ്റ് എല്ലാം ഒരു സെക്കുലർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ നമ്മൾ കാണാൻ തുടങ്ങിയാൽ അത് സഭയല്ല അതൊരു സെക്കുലർ പ്രസ്ഥാനമാണ് അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ വിഷിഹായുടെ മൗതിക ശരീരമാക്കുന്ന സഭയിലെ അംഗങ്ങളാണ് അവിടെ ആരാണെങ്കിലും ഈ ബോധ്യത്തോടുകൂടെ പരസ്പര സ്നേഹത്തോടും അംഗീകാരത്തോടും ഐക്യത്തോടും കൂട്ടായ്മയോടും കൂടെ നടക്കണം തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം മർപ്പാപ്പ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്ന ദ ജോയ് ഓഫ് ലവ് എന്ന് പറയുന്ന കുടുംബ ജീവിതത്തെ പറ്റിയുള്ള ഒരു പ്രമാണരേഖ ഇറക്കിയിട്ടുണ്ട് അവിടെ അദ്ദേഹം പറയുകയാണ് മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾ മൂന്ന് സംസ്കാരം മൂന്ന് മനോഭാവങ്ങൾ ഒന്നിതാണ് പ്ലീസ് ദയവായി രണ്ട് താങ്ക് യു മൂന്നാമത്തേത് ഐ ആം സോറി കുടുംബജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റും ചിലപ്പോൾ നമുക്ക് ഉദാസീനതകളുണ്ടാകും ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കുടുംബം ഭദ്രമായിട്ട് മുന്നോട്ട് പോവുക പക്ഷേ ചിലപ്പോഴൊക്കെ അട്ടഹാസങ്ങളും കൽപ്പനകളും ശാസനകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് നീ ഇത് ചെയ്തു കൊടു എന്താ നിങ്ങൾക്ക് ചെയ്തുകൂടെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നിടത്ത് സ്നേഹമില്ല അവിടെ കൂട്ടായ്മയും അതാണ് മറപ്പപ്പൻ ദയവായി പ്ലീസ് എന്നൊന്ന് സഹായിക്കാമോ എനിക്ക് ഭർത്താവ് ഭാര്യ പറയാന് അയ്യോ എനിക്ക് ഇതൊക്കെ തീർത്തു കൂടെ ഒന്ന് സഹായിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭർത്താവും അതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയുള്ളവരായിരിക്കണം യുക്രിസ്ത്യൻ വാക്ക് കുർബാനയ്ക്ക് നമ്മൾ കുർബാന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വരുന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് വരുന്ന യുക്രിസ്ത്യ അതിൻ്റെ അർത്ഥം തന്നെ നന്ദി പ്രകടനം എന്നുള്ളതാണ് അപ്പം നമ്മൾ നന്ദിയുള്ളവരായിരിക്കും ആരോടെ നല്ല തമ്പുരാനോട് കർത്താവ് വിശ്വംശോട് നമ്മുടെ ഈ സഭാ സമൂഹത്തോട് ഞാൻ അമ്പത്തിരണ്ട് പോലും ആയൊരു അച്ഛനായിട്ട് ഞാനൊരച്ഛനായത് എൻ്റെ മുന്നിട്ടുകൊണ്ട് കഴിവുകൊണ്ടാണ് ഞാൻ കരുതുന്നില്ല സഭയാണ് എന്നെ വളർത്തിയത് മാതാപിതാക്കളുടെ വിശ്വാസം വഴിയായിട്ട് അപ്പം ആ സഭയുടെ കൂട്ടായ്മയിൽ സ്വീകരിച്ച കൃപകൾക്ക് ഞാൻ നന്ദി പറയുകയും ആ ക്രഭ എൻ്റെ ശുശ്രൂഷയിലും മറ്റുള്ളവർക്ക് നൽകാനായിട്ട് ഞാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാണ് വേണ്ടത് ആദ്യമ സഭയിലെ കാര്യങ്ങൾ കാണാല്ലോ ഈശോ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരാളാണ് ഈശോയെ വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുത്തതും കെട്ടിത്തൂങ്ങി മരിച്ചതും അന്നത്തെ പ്രതിസന്ധി ഒന്ന് ഓർത്ത് നോക്കി അന്നത്തെ സംഘർഷം എന്തായിരിക്കും അപകർഷതാ ബോധം അവരൊക്കെ പേടിച്ചു പോയില്ലേ പക്ഷേ അവരെയൊക്കെ പിന്നെ ധൈര്യവാരന്മാരാക്കിയത് ഐക്യത്തിൽ കൊണ്ടുപോകുന്ന ആരാണെന്നറിയോ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർക്കാനായിട്ട് നമുക്ക് സാധിക്കണം തീർച്ചയായും പിതാവേ ഒപ്പം തന്നെ ഈ അങ്ങ് വളരെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചു സഭ സഭയോട് അനുസരിക്കേണ്ട അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങളെ അനുസരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത സഭയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഈ ഡിസംബർ ഇരുപത്തഞ്ച് എന്നൊരു അൾട്ടിമേറ്റം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നു അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചിന് തന്നെ സഭയിലേക്ക് ഒരു ഐക്യത്തിൻ്റെ ഒരു അരൂപി കൂടുതൽ അത് ശക്തി പ്രാപിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഇൻ കേസ് ഇനി ഡിസംബർ ഇരുപത്തഞ്ച് എന്നൊരു മാർപ്പാപ്പ നൽകിയ ഒരു അൾട്ടിമേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പാലിക്കാൻ സാധിക്കാതെ പോയാലുള്ള ഒരു ഭവിഷ്യത്തുകൾ ഞാൻ പറയട്ടെ ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇവിടത്തെ അച്ഛന്മാർ തന്നെയും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് മാർപ്പാപ്പ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു നിർദ്ദേശത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഞങ്ങൾ എല്ലാവരും കുർബാന അല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇത് വാസ്തവത്തില് അവർ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി കുർബാനല്ലാമെന്ന് ഇവിടുത്തെ ചർച്ച ചെയ്ത ഒരു അവസരത്തിൽ എല്ലാവരും സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവരത് അസാധ്യമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവർ തന്നെ ആശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് ഞാൻ നേരത്തെ ഡയലോഗ് കമ്മീഷൻ്റെ കൺവീനറായിരുന്നല്ലോ തീർച്ചയായിട്ടും മറ്റ് പല നിർദ്ദേശങ്ങളും വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതെന്നുള്ളത് ശരിയാണ് പക്ഷേ ഡിസംബർ ഇരുപത്തി അഞ്ചാം കുർമാനിച്ചിട്ടാമെന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് അസാധ്യമായിട്ടുള്ള കാര്യമോ മാർപ്പാപ്പ മാത്രം അടിച്ചേൽപ്പിക്കുന്ന കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊരു താഴെ തട്ടിൽ നിന്ന് തന്നെ അതിനുള്ളൊരു സന്നദ്ധത നേരത്തെ തന്നെ പ്രകടിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ള പ്രത്യാശ തന്നെയാണ് എനിക്കുള്ളത് മറിച്ചൊരു ചിന്ത എനിക്കില്ല കൃത്യമായിട്ട് തന്നെ വത്തിക്കാൻ പിതാവ് നൽകിയിരിക്കുന്ന ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലയാൽ നടപ്പാക്കുക എന്നതാണ് കൃത്യമായിട്ടൊരു മാൻഡേറ്റ് ആണ് അല്ലേ തീർച്ചയായിട്ടും ആണ് അപ്പം അതിന് എന്നോട് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ആയിട്ട് എനിക്ക് തന്നിരിക്കുന്നത് ബാർ പാപ്പ തൻ്റെ വീഡിയോ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് ആരാധനാക്രമകാര്യത്തില് അന്തിമ തീരുമാനം റൂമിന് വേണ്ടി എടുക്കുക ഇവിടെ വരാൻ വരുന്ന വന്നിരുന്ന വരാൻ പോകുന്ന വീണ്ടും വരാൻ പോകുന്ന സ ആർച്ച് ബിഷപ്പ്സുകൾ വാസൽ പിതാവായിരിക്കുമെന്ന് അപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതെ അതെ ഈ കാര്യത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ അച്ഛന്മാരെയും അത്മാരെയും ഒറ്റ ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികളും ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അത് ഞാൻ അധികവുമായിട്ട് ചർച്ച ചെയ്യും അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിയമിച്ച അധികാരങ്ങളുമായിട്ട് അതിനെ ചർച്ച ചെയ്യും എന്നിട്ടായിരിക്കും ഒരു ക്ലാരിറ്റി ഈ കാര്യത്തിലുണ്ടാകുക ഇനിയും നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എന്നെ നിയോഗിച്ചത് ഇവിടെ അവൈലബിൾ അവൈലബിളാകാനുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കാരണം താഴത്ത് ആർച്ച് ബിഷപ്പ് അദ്ദേഹം വലിയ ആളാണ് അദ്ദേഹം വലിയ രൂപതയുടെ അതിരൂപതയുടെ മെത്രാപൊലിത്തിയാണ് അതുപോലെ തന്നെ ഇത്ര വലിയ ബിഷപ്പ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റാണ് അപ്പോൾ ആ ഭാരിച്ച ചുമതലകൾക്കിടെ അദ്ദേഹത്തിന് ഇവിടെ എന്നെപ്പോലെ സമയം ചെലവഴിക്കാൻ ഉണ്ടാകില്ല അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആര് വന്നാലും കാണാൻ ഞാൻ തയ്യാറാണ് ഒരാളോടും ഞാൻ വരരുതെന്ന് പറയുന്നില്ല കേൾക്കാനായിട്ട് തയ്യാറാണ് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പറ്റാവുന്ന നിർദ്ദേശങ്ങൾ മുള്ളോട്ട് വെച്ച് ഒരു എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ സ്വരം സഭയുടെ തലവനായിരിക്കുന്ന മാർപ്പാപ്പയോടൊപ്പം കേൾക്കാൻ നമ്മളെല്ലാവരും എളിമയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ എന്നെ നിയമിച്ച സഭയുടെ തലവനും പിതാവുമായ പരിശുദ്ധ പിതാവിൻ്റെ സ്വരമാണ് പ്രധാനമായിട്ട് കേൾക്കുക കാരണം അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ സ്വരമാണ് ഞാൻ കേൾക്കുന്നത് പിതാവ് ഈ എറണാകുളത്ത് നിന്നുള്ള ഡെലിഗേഷനെ ഒക്കെ കണ്ട് സംസാരിക്കുമ്പോൾ അങ്ങ് സൂചിപ്പിച്ചു കൃത്യമായിട്ട് അവരെ ശ്രമിക്കുന്നു അവരുടെ ആശങ്കകൾ അങ്ങ് കേൾക്കുന്നു അത് കൃത്യമായിട്ട് തന്നെ പേപ്പൽ ഡെലിഗേറ്റിനെ അങ്ങ് അറിയിക്കുമെന്ന് കൃത്യമായി പറയുന്നു അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത നമുക്കറിയാം വളരെ പ്രൗഢവും വളരെയധികം പാരമ്പര്യമുള്ള ഒരു അതിരൂപതയാണ് ഭൂരിഭാഗം പേരും സഭയോടൊപ്പം ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒരു ശ്രവിക്കുമ്പോൾ പിതാവിന് ഇങ്ങനെ ഒരു ചിന്ത തോന്നുന്നുണ്ട് അതായത് ഈ ഭൂരിഭാഗം വരുന്ന വിശ്വാസികളെ ചെറിയൊരു വിഭാഗമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്രയൊരു ഭയാശങ്ക അങ്ങേക്കാണ് ആധുനിക വാർത്താവിനിമയ മാധ്യമങ്ങൾക്ക് ഉള്ള വലിയ മുൻതൂക്കം ഒരു പക്ഷേ ഒരമ്പത് പോലെ മുമ്പുള്ളത് പോലെയല്ല ഞാൻ ഓർക്കുകയാണ് ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്തെയാണ് സെക്കൻഡ് പറ്റിക്കാൻ കൗൺസില് നടന്ന് അവസാനിക്കുന്നത് അന്ന് ഒത്തിക്കാൻ കൗൺസിലില് പതിനാറ് പ്രമാണരേഖകൾ ഉണ്ടായിരുന്നു അതിലൊരെണ്ണം വാർത്താവിനിമയത്തെപ്പറ്റിയാണ് അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു ഓ വാർത്താ വിനിമയത്തെപ്പറ്റി കത്തോലിക്കാ സഭയുടെ ഇത്ര പ്രധാനപ്പെട്ട സോനോ ദോസ് കൂടിയിട്ടൊരു രേഖ ഇറക്കേണ്ട വലിയ കാര്യമുണ്ടോന്ന് പക്ഷെ ഇന്ന് ഇത്രമാത്രം കൂടിയാണ് സഭ അന്ന് തന്നെ വാർത്താവിനിമയമായ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് കാരണം ഇന്ന് മാധ്യമങ്ങളാണ് ലോകം ഭരിക്കുന്നത് മറ്റേത് രാഷ്ട്രീയ സൈനിക ധാർമ്മിക ശക്തികളെക്കാളും ശക്തി മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ എന്തു പറ്റുന്നു ചിലപ്പോഴൊക്കെ അത് നന്മയുടെ സ്വരമല്ല സത്യത്തിൻ്റെ സ്വരമല്ല നീതിയുടെ സ്വരമല്ല സ്നേഹത്തിൻ്റെ സ്വരമല്ല മുഴങ്ങിക്കേൾക്കുന്നത് ഗുഡ് ന്യൂസ് ഈസ് നോ ന്യൂസ് ബാഡ് ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്നുള്ള ഒരു കാര്യം ആര് എത്ര നന്നായി ജീവിച്ചാലും ആരാ പത്രത്തിലിടുന്നത് ഒരുത്തനും വലിയ അക്രമം കാണിച്ച് കെട്ടി ചത്താൽ അത് പിറ്റേ ദിവസം വലിയ വാർത്തയാണ് അപ്പം അങ്ങനെയുള്ള ലോകത്തിലെ അസത്യത്തെയും അർത്ഥസത്യത്തെയും പൂർണ്ണ സത്യമായിട്ട് അവതരിപ്പിക്കുകയും സത്യത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പം അതിൽ പെട്ടുപോകുന്ന സാധാരണക്കാർ ജനക്കൂട്ടത്തിൻ്റെ സ്വരമല്ല വാസ്തവത്തിൽ സത്യത്തിൻ്റെ സ്വരം അപ്പം ആയിരുന്നെങ്കിൽ ഈശോയെ കൊല്ലുന്ന കാര്യത്തിലും ജനക്കൂട്ടം ചെരുവച്ചു ജനക്കൂട്ടം ആക്രോശിച്ചു പറയാൻ അവിടെ രണ്ടേ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ നിക്കോതേമിസും അരിമത്യക്കാരും ജോസഫേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മറിച്ച് മറിച്ചു പറയാനായിട്ട് രണ്ടേ രണ്ട് പേരുടെ സ്വരേ ഉണ്ടായിരുന്നുള്ളൂ മഹാഭൂരിപക്ഷം വശത്തായിരുന്നു അപ്പം ജനക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷമല്ല സത്യത്തെ നീതിയെ നന്മയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു എനിക്ക് ഈ എറണാകുളം അങ്കംബലി ദുരൂപതയുടെ കാര്യം പറഞ്ഞു നമ്മുടെ ശ്രീനർ ബാർ സഭയുടെ ഹൈറാർക്കി സ്ഥാപിതമായിട്ട് നൂറാം വർഷമാണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് അതിൻ്റെ തികയുന്ന വർഷം അത് നമ്മൾ വളരെ നന്ദിയോടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മെ നന്മയിലേക്ക് നയിച്ച എല്ലാവരെയും നല്ല ദൈവ ദൈവത്തെയും നമ്മുടെ സഭയുടെ തലവനുമായ സ്ഥാപകനുമായ തോമസ് ലിഹായും ഓർക്കുകയാണ് പിന്നെ എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുകയാണ് ഒരു വികാരിയാകുന്ന രീതിയിലെ ലൂയിസ് പഴയപറമ്പിൽ പിതാവ് അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് ജോസഫ് പാറക്കാട്ടിൽ പിതാവ് ആൻ്റണി പറിയുടെ പടിയറ പിതാവ് വർക്കി വിധേയത്തിൽ പിതാവ് ഈ അടുത്ത കാലം വരെ നമ്മി നയിച്ച ജോർജ് ആലഞ്ചേരി പിതാവ് അതിന് ഇവിടെ സഹായമിത്രന്മാരും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ആയിട്ട് കടന്നുപോയ പിതാക്കന്മാർ അവരെയൊക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയും അവർ നമുക്ക് നൽകിയ അവിശ്വാസ പാരമ്പര്യത്തെ നന്മയെ മുറുകി പിടിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച വലിയ പ്രൗഢമായിരിക്കുന്ന പാരമ്പര്യം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് എറണാകുളത്തെയാണ് അതിരൂപതയാക്കിയത് മറ്റുള്ള രൂപതകളെ സാമന്തരൂപതകളാക്കി തൃശ്ശൂര് ചങ്ങനാശ്ശേരി കോട്ടയം മൂന്ന് സാമ്പന്ത രൂപതകൾ അപ്പോൾ ആ ഒരു ഔന്നിത്യത്തിൻ്റെ എല്ലവരുടെയും വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ മുൻപിൽ നടക്കാനായിട്ട് എറണാകുളം അതിരൂപതയ്ക്ക് ഇനിയും സാധിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന അവസ്ഥ വിശേഷത്തിന് ഞാൻ സ്വപ്നം കാണുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു അവസാനമായിട്ട് രണ്ട് ചോദ്യം പിതാവ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പനന്താ കാലഘട്ടത്തിൽ മാറുവർക്കി വിധേയത്തിൽ പിതാവ് കാലം ചെയ്ത ഒരു അവസരത്തിൽ പിതാവായിരുന്നു സിറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സേവനം ചെയ്തത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലും കരദനാൽ ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്യുന്നു അപ്പോഴും ഈ എറണാകുളം അങ്കമാലി അതിരൂപയുമായി ബന്ധപ്പെട്ട് അങ്ങ് അപ്പസ്വല്ലി അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു സ്ഥാനം പുതിയൊരു ദൗത്യം അങ്ങേക്ക് കിട്ടുന്നു അതൊരു കോയിൻസിഡൻസ് ആയിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അത് തമ്പരാണ്ട് വഴികൾ നമുക്ക് അജ്ഞാതമാണ് ഞാൻ കാരണം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഫ്രാൻസിസ് അസിസി മധ്യപൂർവ്വ ദേശത്ത് പോയിട്ട് പുറജാതികളോട് സുവിശേഷം പ്രകസിച്ച് പ്രസംഗിച്ച് രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചാലാണ് വിശുദ്ധ അന്തോണി സൂണിയാളെ ആഫ്രിക്കയിൽ പോയിട്ട് ഇതുപോലെ ചെയ്ത് രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചാലാണ് അവരെ നേരെ തിരിച്ച് ദൈവേറെ വഴിയിലൂടെ നടത്തി ദൈവത്തിൻ്റെ പരിപാലനമാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടം എൻ്റെ സ്വപ്നം എൻ്റെ കാര്യം അല്ല അതിലുപരിയായിട്ട് പ്രത്യേകിച്ച് സഭാശുശ്രൂഷയിലുള്ള ഞാൻ എന്നെ എന്നെപ്പോലുള്ള വൈദികർ സന്യസ്തര് അവർ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എന്നല്ല തമ്പരാൻ്റെ ഇഷ്ടം എന്താണെന്ന് വിഭേചിച്ചറിഞ്ഞ് എളിമയോടുകൂടെ നമ്മുടെ വഴികളെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് സഭയുടെ വളർച്ചയ്ക്കും ദൈവമഹത്വത്തിനും മിഷിഹായുടെ സ്തുതിക്കും കാരണമാകും അവസാനത്തെ ചോദ്യം പിതാവ് പ്രത്യേകിച്ച് കരദനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഈ പന്ത്രണ്ട് വർഷക്കാലം സിറോ മലബാർ സഭയെ ധീരതയോടെ നയിച്ചു ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് സിറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് ഒത്തിരി നിർണായകമായിട്ടുള്ള പങ്ക് പിതാവ് വഹിച്ചു പിതാവിൻ്റെ ഒരു സ്ഥാനത്യാഗത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണോ പിതാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ ഒരു ആത്മീയ ശുശ്രൂഷയാണ് അലഞ്ചേരി പിതാവ് വഴിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ മെൽബൺ അതിരൂപ രൂപതയുടെ അധ്യക്ഷനായത് മെൽബൺ രൂപത സ്ഥാപിതമായത് പിതാവിൻ്റെ അലഞ്ചേരി പിതാവിൻ്റെ തീവ്രമായിട്ടുള്ള നേതൃത്വ വൈഭവം കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുപോലെ കാനഡയിലായിരുന്നാലും ഗ്രേറ്റ് ബ്രിട്ടനിലായിരുന്നാലും അതുപോലെ തന്നെ യൂറോപ്പിലെ അപ്പസ്റ്റോളിക് വിസിറ്റേഷനും ഒക്കെ നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ഇവിടെയും കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും കേരളത്തിലും പിതാവിൻ്റെ നേതൃത്വ വൈഭവം മൊഴിയായിട്ട് സിനറ്റിലൂടെ അധികാരികളുടെ തീരുമാനപ്രകാരം നമുക്ക് വലിയ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വളരെ നന്ദിയോടെ നമുക്ക് നോക്കിക്കാണാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പന്ത്രണ്ട് കൊല്ലത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സഹനത്തിലൂടെ പിതാവ് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ന്യായാംഗങ്ങൾ ഇനിയും തർക്കിച്ചിട്ട് ഇരുന്നിട്ടൊരു കാര്യവുമില്ല ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സഹിക്കാൻ ഇട വന്നിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് പിതാവ് ഇത്രയൊക്കെ സഹിച്ചിട്ട് ഇത്രയും ആരോഗ്യവാനായിട്ട് ഊഷ്മളതയോട് മുന്നോട്ട് പോകുന്നതെന്ന് അപ്പോൾ പിന്നെ അതായിരിക്കും ദൈവത്തിൻ്റെ നിയോഗം ദൈവത്തിൻ്റെ നിയോഗം എങ്ങനെയായിരിക്കാം നമ്മുടെ മദർ തെരേസ പറഞ്ഞതുപോലെ നമ്മൾ വിജയിച്ചു തോൽക്കൂ തോറ്റൂ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മളുടെ ദൗത്യത്തോട് വിശ്വസ്തത കട്ടി എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു തമ്പരാൻ മുകളിൽ നിന്നിട്ട് പറയുന്ന പറയുന്നുണ്ടാകും നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ നീ നിൻ്റെ സമ്മാനത്തിന് അർഹനാണെന്ന് പിതാവിനെ പറ്റി ദൈവം അഭിമാനിക്കുന്നുണ്ടാകുമെന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് തീർച്ചയായും ഒത്തിരി നന്ദി പിതാവ് പ്രത്യേകിച്ച് അങ്ങയുടെ ഒരു പുതിയ ദൗത്യത്തിലൂടെ ഒരു ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെ ഒരു അരൂപിയിലേക്ക് സീറോ മലബാർ സഭയിലെ വിശ്വാസി സമൂഹവും കടന്നുവരാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഡിസംബർ ഇരുപത്തഞ്ചിനുള്ളിൽ തന്നെ ഏകീകൃത കുർബാന അർപ്പണ രീതിയിലേക്ക് എറണാകുളം വങ്കമാലയ അതിരൂപത കടന്നുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ആ ഒരു ആർജവം അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വിശ്വാസി സമൂഹവും വൈദ്യം കടന്നുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന് എല്ലാ ആശംസകളും അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതാണ് ആ പ്രാർത്ഥനയുടെ രൂപി അനുസരണത്തിൻ്റെ രൂപി കൂട്ടായ്മയുടെ രൂപി സമാധികാരികളോട് ചേർന്ന് നിൽക്കാനുള്ള രൂപി എളിമയോടുകൂടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകാനായിട്ട് നിങ്ങളും ദൈവജനവും പ്രാർത്ഥിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുന്ന മംഗളവാർത്ത കാലമാണ് ഈ മംഗളവാർത്ത കാലം ഇന്നത്തെ രണ്ടാം ഞായർ ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള മംഗലവാർത്തയായിരുന്നു അപ്പോൾ മറിയം അത് വിശ്വസിച്ചു കർത്താവ് അരുളി ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതിയാണ് മറിയം പരിശുദ്ധാത്മാവിൻ്റെ ആവാസങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി പറഞ്ഞത് ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നോക്കുണ്ടാകുമ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷാകരമായിട്ടുണ്ടാകുക അങ്ങനെ ഒരു സാഹചര്യം ഈ ക്രിസ്മസിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസന്നമായിരിക്കുന്ന ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു ഈശോ സ്ഥിതി ആയിരിക്കട്ടെ